Friends, welcome to Review on Wheels. Review on Wheels in the Pudir episode like ever comes out. This is our 2020 first episode. This episode is the Royal Enfield in the Twin Silver in the Continental GT. We will review the full light of review. This is the comfort level and the performance. Let's talk about the engine specification. This is a 650cc parallel twin engine. This is the power of around 47 bhp, 52 Nm torque. This is a 6-speed gearbox. This is a 270 degree firing order on the bike. So in the excess note is very sweet. This is a counterbalance shaft that we will add. That is why we don't have engine vibration. നമുക്കിനി ജിടിയുടെ കൺസോളിനെ പറ്റി പറയാം. വളരെ ഒരു റെട്രോ ലുക്കിംഗ് ഒരു സിമ്പിൾ കൺസോളാണ് റോയൽ എൻഫീൽഡ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൽ നമുക്കൊരു ആർപിഎം മീറ്ററും കൂടാതെ ഒരു എബിഎസ് ഇൻഡിക്കേറ്ററും നമുക്ക് ഫ്യുവൽ ഗേജും ഓഡോ ട്രിപ്പ് എ ട്രിപ്പ് ബി മാത്രമേ ഇതിൽ നൽകിയിട്ടുള്ളൂ റോയൽ എൻഫീൽഡ്. ഒരു റെട്രോ ലുക്കിംഗ് ബൈക്ക് ആയതുകൊണ്ട് തന്നെയാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു കൺസോൾ ഇത്രയും സിമ്പിളാക്കിയിരിക്കുന്നത്. കംഫർട്ട് ലെവലിനെ പറ്റി പറയുന്നത് ആദ്യമായി പറയേണ്ടത് ഇതിൻ്റെ ഹാൻഡിൽ ബാർസ് ആണ്. ഇതൊരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ് ആണ്. സോ നമുക്ക് കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ളൊരു റൈഡിംഗ് ഡെസിഷനാണ് ഇത് നൽകുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കോണ്ടിനെന്റൽ ജി ടി 535 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു അഗ്രസീവ് റൈഡിംഗ് ഡെസിഷൻ അല്ല ഇതിന് റോയൽ എൻഫീൽഡ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല നമുക്കിപ്പോൾ ഹൈവേയിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പോർട്ടി ഫീൽ ലഭിക്കണം. നമ്മൾ ഹാൻഡിൽ ബാറിൽ കുറച്ച് ലീൻ ആവാൻ വേണ്ടി നമ്മൾ സീറ്റിലോട്ട് ബാക്കിലോട്ട് ഇരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ലീൻ ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഇതിൻ്റെ സീറ്റ് കുഷ്യനിങ്ങിനെ പറ്റി പറയുമ്പോൾ കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ളൊരു സീറ്റാണ്. എന്തായാലും നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഇതിൻ്റെ ഹൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ക്രോസിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 90 to 130 ആണ്. നമുക്ക് ക്രോസിംഗ് സ്പീഡിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹൈവേ കൂടെ ഫ്ലിപ്പ് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ബൈക്കും കൂടെയാണ്. ഇത് നമുക്ക് എങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ബൈക്കാണെന്ന് നോക്കാം.
ഇത് അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബൈക്കാണ്. സോ അത്യാവശ്യം സൈസ് ഉള്ളവർക്ക് വളരെയേറെ മാച്ച് ആവുന്ന ഒരു ബൈക്കാണ്. പിന്നെ സൈസ് ഇല്ലാത്തവർക്കാണെങ്കിലും വണ്ടി കൊണ്ടടക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു പാർക്കിംഗ് ലോട്ടിലൊക്കെ പാർക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഹെവി ആയിട്ടുള്ളത് കൊണ്ട് വണ്ടി കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് പാർക്കിംഗ് ലോട്ടിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. സോ അത് മാറ്റിയാലും ബാക്കി എല്ലാവർക്കും പറ്റുന്ന ഒരു ബൈക്കാണെന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 3.40 lakhs ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു 650cc പാരലൽ ട്വിൻ എഞ്ചിൻ ലഭിക്കുന്നത് കറക്റ്റ് ഒരു വാല്യൂ ഫോർ മണി ബൈക്കാണെന്ന് തന്നെ പറയാം. ഈ ബൈക്കിനോട് മത്സരിക്കാൻ നമുക്കൊരു സിംഗിൾ സിലിണ്ടർ ബൈക്ക് ഉണ്ട്. നല്ലൊരു പവർ ടു വെയിറ്റ് റേഷ്യോയും ഒത്തിരി അഡ്വാൻസ് ഫീച്ചേഴ്സും ആയ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ബൈക്ക്. സ്റ്റേ ട്യൂൺഡ്.